പ്രതിപക്ഷമാണ് അടിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകേണ്ടത് കോൺഗ്രസിന്റെ രാജ്ഭവൻ മാർച്ച് ഇന്നുണ്ടല്ലോ ഐശ്വര്യ, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി വേണം. ഈ പാചകവാദ വിലവർദ്ധനവെതിരെയും നികുതി കൊള്ളയ്ക്കുമെതിരെയുള്ള കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം നൽകുന്ന രാജ്ഭവൻ മാർച്ച് ഇന്നുണ്ട്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയാണ്, എപ്പോഴായിരിക്കും മാർച്ച്? കേന്ദ്ര സർക്കാരിനെതിരെയാണ് കോൺഗ്രസിന്റെ ആ വിഷയത്തിലെ പ്രതിഷേധം. അപ്പോൾ സംസ്ഥാന സർക്കാരിനെതിരെ നിയമസഭയ്ക്കകത്തും കേന്ദ്ര സർക്കാരിനെതിരെ നിയമസഭയ്ക്ക് പുറത്തും ഇന്ന് പ്രതിഷേധമാണ്. അതെ, തീർച്ചയായും കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാന ബജറ്റ് പ്രഖ്യാപിച്ചപ്പോഴൊക്കെയും സംസ്ഥാന സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും യു ഡി എഫിന്റെ ഭാഗത്തുനിന്നും ഉയർന്നിട്ടും അതിലേറ്റവും എടുത്ത മുഖ്യമന്ത്രിക്ക് അടക്കം വഴി നീളെ കരിങ്കൊടി കാണിക്കുന്ന രീതിയിലേക്കൊക്കെ പ്രതിഷേധങ്ങൾ പോയിരുന്നു. ആ സാഹചര്യത്തിലൊക്കെയും ഭരണപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉയർന്നൊരു വിമർശനം കേന്ദ്രത്തിനെതിരെ കോൺഗ്രസ് സമരം ചെയ്യുന്നില്ല എന്നുള്ളതായിരുന്നു. കോൺഗ്രസിന്റെ ദേശീയ തലത്തിലുള്ള ഒരു പ്രഖ്യാപനത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇന്ന് 11 മണിയോടുകൂടി ഈ പാചകവാതക വില വർധനവിനെതിരെയും നികുതി കൊള്ളയ്ക്കെതിരെയും കേന്ദ്ര സർക്കാരിന്റെ നികുതി കൊള്ളയ്ക്കെതിരെയും ഇത്തരത്തിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. രാജ്ഭവനിലേക്കാണ് മാർച്ച് സംഘടിപ്പിക്കുന്നത്. ഈ മ്യൂസിയം ജംഗ്ഷനിൽ നിന്ന് രാജ്ഭവനിലേക്ക് മാർച്ചായി എത്തി അവിടെ ഒരു ഉദ്ഘാടന സമ്മേളനം ഉദ്ദേശിക്കുന്നുണ്ട്. അതിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുമെന്നുള്ളതാണ്. ദേശീയ തലത്തിൽ കോൺഗ്രസ് ആഹ്വാനം ചെയ്തിരിക്കുന്ന പ്രക്ഷോഭ പരിപാടികളുടെ ഭാഗമായാണ് ഇന്ന് ഈ ഒരു രാജ്ഭവൻ മാർച്ച് കൂടി സംഘടിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഈ മുതിർന്ന കോൺഗ്രസ് നേതാക്കളടക്കം ഈ ഒരു പ്രതിഷേധ സംഗമത്തിന്റെ ഭാഗമാകുമെന്നാണ് മനസ്സിലാക്കാനാകുന്നത്. ഈ പ്രതിഷേധത്തിൽ സ്വാഭാവികമായും ഒരുപക്ഷെ തുടർ സമരങ്ങളുടെ ഒരു പ്രഖ്യാപനം കൂടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ തുടർ സമര പരിപാടികൾ ഏത് രീതിയിലാകും എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തുനിന്ന് സ്വാഭാവികമായും കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉണ്ടാകും. അതിനപ്പുറത്തേക്ക് തുടർ സമരങ്ങൾ ഏത് രീതിയിലായിരിക്കും എന്നതടക്കമുള്ള കാര്യങ്ങൾ ഒരു പ്രഖ്യാപനം കൂടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അതാണ് തിരുവനന്തപുരത്തെ സാഹചര്യം. ഏതായാലും 9 മണി മുതൽ നമുക്ക് വാർത്തകൾ ഒട്ടും ക്ഷാമമുണ്ടാവില്ല, പഞ്ഞമുണ്ടാവില്ല. നിയമസഭയ്ക്ക് പുറത്ത് രാജ്ഭവനിലേക്ക് പോകണം, അവിടെ മാർച്ചുണ്ട്. ഇവിടെ കൊച്ചിയിലേക്ക് പോകണം. തീർച്ചയായും ഇന്നത്തെ വാർത്തകളുടെ ഒരു കേന്ദ്രം എന്ന് പറയുന്ന തലസ്ഥാനവും കൊച്ചിയും തന്നെയായിരിക്കും. തീർച്ചയായും, കാരണം കൊച്ചിയില് ഇന്ന് നേരത്തെ സുവി പറഞ്ഞതുപോലെ കൗൺസിലിംഗ് ആയിരുന്നുണ്ട്. അവിടെ മറുപടി അവരെ എന്തായാലും പ്രശ്നമുണ്ടാവും. ഹൈക്കോടതിയുടെ സ്വമേധയെടുത്ത കേസാണ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത്. സ്വാഭാവികമായും ഇന്നും അതിനുള്ള സാധ്യതയാണ് കോടതിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു വാർത്ത കൊച്ചിയിലുള്ളത് ശിവശങ്കറിന്റെ കാര്യമാണ്. അതിലേക്ക് വരാം. അതിനു മുമ്പ് നമുക്ക് ഓസ്കാർ വേദിയിലേക്ക് വീണ്ടും ഒന്ന് പോകണം.